ISL ഇന്ന് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും ആദ്യ കിരീട നേട്ടമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം വിവരങ്ങളുമായി മനു ചേരുന്നുണ്ട് മനു ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദും ഇറങ്ങുന്നത് എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത് തീർച്ചയായും സൗമ്യ കന്നി കിരീടം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഗോവയിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചി കലൂരിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയ കലൂർ സ്റ്റേഡിയത്തിലെ ഫാൻ പാർക്കിന് മുന്നിൽ നിന്നാണ് വലിയൊരു ആവേശ കടലിന്റെ നടുവിലാണ് ഞാനിവിടെ നിൽക്കുന്നത് പാട്ടും മേളവും ഒക്കെ ആയിട്ട് വലിയ ആഘോഷമാണ് അല്പസമയത്തിനകം ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും ദാ എന്റെ കൂടെ നമുക്ക് കാണാൻ കഴിയും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിത കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് വലിയ ആഘോഷ കാഴ്ചകൾ കാണാനായിട്ട് എല്ലാവരും അങ്ങനെ ആദ്യമായി നമ്മുടെ ടീം കപ്പടിക്കുന്നത് കാണാനായിട്ട് വലിയൊരു ആഘോഷമായിട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പ്രതീക്ഷകൾ എങ്ങനെയാണ് ഈ മത്സരത്തെ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കേരളത്തിലെ കേരളം എന്തായാലും ഇന്ന് ജയിക്കും ലൂണയും സഹലും ഒക്കെ ഇറങ്ങുമെന്നാണ് അറിയാൻ പറ്റുന്നത് കേരളം ഇന്ന് ജയിക്കും നല്ല വിശ്വാസമുണ്ട് ഒന്നി പിടച്ച മൂന്നെന്ന ഗോവയിലേക്ക് ട്രൈ ചെയ്തു കിട്ടാത്ത കാരണം ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ പിറകെ നമുക്കിവിടെ ഫാൻ പാർക്കിൽ കാണാൻ പറ്റും ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി കോട്ടയത്തു നിന്നാണ് വരുന്നത് എല്ലാം കേരളത്തിന് കളിക്ക് വേണ്ടി എന്തായാലും ഇന്ന് കേരളം ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ കുറഞ്ഞ ഒന്നും ഇവിടെ ആരാധകർക്ക് പറയാനില്ല എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുന്നത് ഗോവയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഫാൻ പാർക്കിലേക്ക് വന്ന് ആഘോഷിക്കാം എന്നൊരു വലിയ ആവേശത്തോടെയാണ് വന്നിരിക്കുന്നത് ഇതാ കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊടിയൊക്കെ ആയി മഞ്ഞ കുപ്പായങ്ങളൊക്കെ കൊച്ചി ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വിജയം ഉറപ്പിച്ചിരിക്കും അവര് കളിക്കണം കളിക്കുന്ന വിശ്വാസമാണ് ഞങ്ങൾ അത് ഈ പ്രാവശ്യം അത് തെറ്റ് മാറ്റിക്കുറിക്കും ഹൈദരാബാദ് മോശക്കാരല്ല ഇല്ല ഹൈദരാബാദ് മോശക്കാരല്ല എല്ലാ ടീം ഈ സീസണില് പിന്നെ ഈസ്റ്റ് ബംഗാൾ ഒഴിഞ്ഞ് ബാക്കി എല്ലാം നല്ല ടീമുകളായിരുന്നു എല്ലാവരും ആര് പിന്നെ പ്ലേമേ ഇതിൽ എത്തുന്നുള്ളൊരു സംശയം കൊണ്ടുണ്ടായ അത്രയും ടഫായ കളിയായിരുന്നു പക്ഷേ ഫൈനലില് നമുക്ക് മഞ്ഞക്കുപ്പായം ഇല്ല അതിലൊരു സങ്കടമുണ്ട് സങ്കടമാണ് അവരാണ് പക്ഷേ ഗോവയിൽ മഞ്ഞപ്പടയുടെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ 20,000-ൽ പരം ജനങ്ങൾ കേരളത്തിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേഡിയത്തിന്റെ ആകെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12,000 അതിൽ കൂടുതൽ ടിക്കറ്റുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ ഫാൻ പാർക്കിൽ ഒരു അല്പസമയം കഴിയുമ്പോഴേക്കും ആളുകൾ ഇങ്ങനെ നിറഞ്ഞെത്തും കാരണം സെമി ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് ഇത്തവണയും ആ ഒരു കാഴ്ച തന്നെ ആയിരിക്കും സൗമ്യ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആ ഒരു പ്രതീക്ഷയുമായിട്ട് നിൽക്കുമ്പോൾ ദാ സിബി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് സൗമ്യ ഞാൻ സിബിക്ക് കൂടി മൈക്ക് കൈമാറാം സിബി ഒരു ആരവക്കടലിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കഴിഞ്ഞ സെമിയുടെ ആ ഫാൻ പാർക്കിൽ സിബി ഉണ്ടായിരുന്നു എന്താണ് അന്നത്തെ കാഴ്ചകൾ ഇപ്പോഴൊക്കെ പറയാനുള്ളത് മനു തീർച്ചയായും നമ്മൾ നിൽക്കുന്നത് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് നമുക്കറിയാം ഈ ISL സീസണെല്ലാം തന്നെയും ഈ നിരവധി തവണ ISL സീസൺ മത്സരം നടന്ന ഒരു സ്റ്റേഡിയം കൂടിയാണ് ഈ കലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കലൂർ സ്റ്റേഡിയത്തിലെ ആരവം എന്ന് പറയുന്നത് മലയാളക്കരയുടെ ഒന്നാകെ ഒരു വലിയ ആ മഞ്ഞക്കടൽ ഇരുമ്പായി മാറുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കലൂർ സ്റ്റേഡിയം ഒരുപക്ഷെ ഈ കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ISL മത്സരങ്ങൾ ഇവിടെ നടക്കേണ്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു നിരാശ ഇവിടുത്തെ ആരാധകർക്കുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു നിരാശ മാറ്റി വെച്ചുകൊണ്ട് ഇവരെല്ലാം തന്നെ വളരെ വലിയ ആവേശത്തോടുകൂടി തന്നെ ഈ കളി കാണാൻ വേണ്ടി ഈ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ നമുക്കിവിടെ ഒരു ഫൈനൽ നടക്കേണ്ട ഒരു സ്റ്റേഡിയം കൂടിയാണ് നമുക്ക് ഇത്തവണ ഇവിടെ ഫൈനലിൽ പക്ഷേ ഗോവയാണ് കളി എങ്കിപ്പോഴും ആ ഒരു ആവേശം നമുക്ക് ഒട്ടും കൂടെ കുറയുന്നില്ല അല്ലേ ഒരിക്കലുമില്ല കാരണം ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വികാരം അത് ആർക്കും എവിടെയായാലും നമ്മളെവിടെയാലും ഗോവയിലാണെങ്കിലും കേരളമാണെങ്കിലും ഏതാ വിദേശത്ത് എവിടെയാണെങ്കിലും കേരള എപ്പോഴും അത്രയേ ഉള്ളൂ ബ്ലാസ്റ്റേഴ്സ് കിരീടം ചൂടുമെന്ന് ഉറച്ച വിശ്വാസമാണല്ലോ എത്ര ഗോൾ അടിക്കും ഞാൻ മൂന്ന് ഗോൾ ഉറപ്പായിട്ട് അടിക്കും മൂന്നേ ഒന്ന് ഉറപ്പാ എന്തായാലും കപ്പ് ബ്ലാസ്റ്റേഴ്സിനാണ് കപ്പ് ബ്ലാസ്റ്റേഴ്സ് അതിൽ കഴിഞ്ഞ് അതിൽ കവിഞ്ഞുള്ള കാര്യമില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ ഏകദേശം 30 നീളവും 12 വീതിയുമുള്ള വലിയ കൂറ്റം ബിഗ് സ്ക്രീൻ ഉണ്ട് ആ സ്ക്രീനിലാണ് ഈ മത്സരം ഉള്ളത് കഴിഞ്ഞ ദിവസം തന്നെ തന്നെയും ഈ സ്ക്രീൻ വഴിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഡിയത്തിൻ്റെ പുറകുവശത്തായിട്ടായിരുന്നു ഈ വലിയ ബിഗ് സ്ക്രീൻ പക്ഷേ അവിടെ നിൽക്കുന്ന തരത്തിലുള്ള ആളുകൾ അതിലും കൂടുതൽ ആളുകൾ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഫൈനൽ മത്സരം വേണ്ട അതിൽ കൂടുതൽ ആളുകൾ അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയൊരു വിശാലമായ മൈതാനത്തിലേക്ക് ഈ സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു ബിഗ് സ്ക്രീൻ മാറ്റിയിരിക്കുന്നത് ഇവിടെ നിരവധി ആളുകളെത്തും മന്ത്രി പി രാജു അടക്കമുള്ളവർക്കും GCA ചെയർമാൻ K ചന്ദ്രമിള്ള അടക്കമുള്ള പ്രമുഖ വ്യക്തികളെല്ലാം എത്തും
കൂടാ നിരവധി സിനിമ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ള നിരവധി പ്രമുഖരെയും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വളരെ വലിയ ആവേശത്തോടെ ആളുകളെല്ലാം തന്നെയും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആരാധന എല്ലാം തന്നെയും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വലിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഒരു അഞ്ചരയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ ആളുകൾ ആരാധന ഇങ്ങോട്ടേക്ക് എത്തുക എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കൃത്യം രണ്ടര മണിക്കൂർ ഏഴര ആകുമ്പോൾ തന്നെ ഗോവയിലേക്ക് ഗോവയിൽ ഈ പന്ത് കിക്ക് ഓഫ് ചെയ്യുമ്പോൾ ഈ കൊച്ചി സ്റ്റേഡിയം ആകെ ഒരു മഞ്ഞക്കടലായി ഇരുമ്പായി മാറുകയും ചെയ്യും എന്തായാലും മനു നമുക്കറിയാം ഈ ഐ എസ് എല്ലിനെ സംബന്ധിച്ച് ഈ ഹൈദരാബാദ് ഒരു വലിയ എതിരാളികൾ തന്നെയാണ് എങ്ങനെയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒത്തൊരുമയുള്ള ഒരു ഒരു ടീമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തീർച്ചയായും ഹൈദരാബാദ് എഫ് സി എന്ന് പറയുന്നത് 45 ഗോളുകൾ ഈ സീസണിൽ അടിച്ചുകൂട്ടിയ ടീമാണ് ഒക്ബച്ച എന്ന ഇപ്പോൾ നിലവിലെ 18 ഗോളുകളുമായി ടോപ്പ് സ്കോർ നേടി നിൽക്കുന്ന താരമടക്കമുള്ള പ്രധാനപ്പെട്ട കളിക്കാരുണ്ട് പക്ഷേ ഇതിനൊക്കെ മാറി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആരാധകരുടെ വലിയൊരു പിന്തുണയാണ് കാരണം പറ്റോണ സ്റ്റേഡിയം നമ്മുടെ കൊച്ചിയിൽ നമുക്ക് ഇത്രയും ആരാധകരെ കാണാൻ കഴിയുന്നുണ്ട് ഇനി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വലിയ തോതിൽ കൂടും അപ്പോൾ പറ്റോളയിൽ ഈ സമയം തന്നെ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ കയറി തുടങ്ങുന്ന ഒരു സമയമാണ് 18,000 കാണികളാണ് അവിടെയുള്ളത് അതിൽ ഭൂരിഭാഗവും മലയാളികൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നതാണ് അവിടുത്തെ ആവേശം നമുക്ക് അതേപടി ഇവിടെ ഈ ഫാൻ പാർക്കിൽ കാണാൻ കഴിയും ഇതാ ഈ വലിയ ബിഗ് സ്ക്രീനിൽ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ബിഗ് സ്ക്രീനിൽ കളി പ്രദർശിപ്പിക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും വലിയൊരു മൈതാനം അതായത് കലൂർ സ്റ്റേഡിയത്തിന് തൊട്ട് പുറത്തുള്ള മൈതാനത്താണ് ഈ ഫാൻ പാർക്ക് ഒരുക്കിയിരിക്കുന്നത് ഇത് നിറഞ്ഞ് കവിഞ്ഞ ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് അതായത് ഗോവയിലേക്ക് പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എന്താണ് പ്രതീക്ഷ കളിക്കിറങ്ങുമ്പോൾ കളിക്കിറങ്ങാൻ നേരത്തെ ഫൈനൽ കപ്പ് അടിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ പ്രതീക്ഷ അതാണ് ഇവിടെ ഒരു നമുക്കൊരു വലിയ മഞ്ഞക്കടലാക്കണം ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എന്തായാലും എല്ലാ ലോകമെമ്പാടും എല്ലായിടത്തും ഈ ഹൈദരാബാദ് എന്ന് പറയുന്നത് അത്ര മോശം ടീമല്ല നല്ല ശക്തരാണ് നമ്മള് ഒരു തവണ അവരെ തോപ്പിച്ചു അവർ നമ്മളെയും തോപ്പിച്ചു അങ്ങനെ സമാസമം നിൽക്കുന്ന ഒരു പിന്നെ ഒപ്പച്ചയുണ്ട് ഉറപ്പാണ് അവരും നല്ല സൂപ്പർ ടീം തന്നെയാണ് അവർക്കും നല്ല ചാൻസ് ഒക്കെ നല്ല പ്ലെയേഴ്സുമാണ് ഇന്ത്യൻ താരങ്ങളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ ഉറപ്പാണ് കാരണം നല്ല കളി കളിച്ച ജംഷഡ്പൂരിനെ നമ്മൾ ശരിക്കും തോൽപ്പിച്ചു കാരണം അവരുടെ ഒരു ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഫാൻസ് ഈ ഒരു ഉറപ്പാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഉറപ്പ് ഉറപ്പാണ് ഈ ആരാധകർ ഈ ആരാധകരുടെ പിന്തുണയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ കാഴ്ചകളാണ് നമുക്ക് വരും സമയങ്ങളിൽ ഇനിയും കാണാം സൗമ്യ ഈ ആരോ പാർക്കിൽ നിന്ന് വീണ്ടും നമുക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാം സൗമ്യ ശരിയാണ് മനു ഈ ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെയായിരുന്നു അവർക്ക് നഷ്ടമായ മത്സരങ്ങളിൽ കൂടിയും സമനിലയിലായ മത്സരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മത്സരമാണെങ്കിലും അവർ നല്ല പ്രതിരോധം തന്നെയായിരുന്നു കാഴ്ചവെച്ചിരുന്നത് പക്ഷേ ഹൈദരാബാദിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒട്ടും മോശമല്ല ഈ ഐ എസ് എൽ സീസണിൽ തന്നെ അവർക്ക് 11 ജയമാണ് നേടാനായത് ബ്ലാസ്റ്റേഴ്സിനാകട്ടെ 9 ജയം മാത്രമേ നേടാനായിട്ടുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് എന്തൊക്കെ വെല്ലുവിളികളാണ് ഹൈദരാബാദ് ടീം മുന്നോട്ട് വെക്കുന്നത് നമ്മളോട് സംസാരിച്ച ആരും അതായത് ഈ ആരാധകർ ആരും ഹൈദരാബാദിൻ്റെ ഒരു ശക്തിയെ കുറച്ച് കാണുന്നില്ല അവരുടെ ആ ശക്തമായ ടീമിനെ നമ്മൾ നേരത്തെ നേരിട്ടിട്ടുള്ളതാണ് നമ്മൾ അവരെ തോൽപ്പിച്ചതാണ് ഒരു കളി അവർ നമ്മൾ ഇങ്ങോട്ട് തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മികച്ചൊരു ടീം തന്നെയാണ് പക്ഷേ അതൊന്നും ഈ ആരാധക കരുത്തിന് മുമ്പിൽ അതൊന്നൊരു വിഷയമാകുന്നില്ല എന്നാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് എന്നും പറയുന്നത് പോലെ ഈ 12-ാമതായ ഈ ഗ്യാലറിയാണ് കാരണം നിറഞ്ഞു കവിയുന്ന ഗ്യാലറികൾ അതിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ കളി കലൂരിലെങ്ങാനും നടക്കുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയും കാരണം ഫാൻ പാർക്കിൽ തന്നെ ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെ 82,000 കാണികൾ കയറിയ ചരിത്രമുള്ളൊരു ക്ലബ്ബ് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആവേശം അവരുടെ നമ്മുടെ പരിശീലകൻ ബുഗാ മനോവിച്ച് പറഞ്ഞതുപോലെ ആരാധകരാണ് ഏറ്റവും വലിയ കരുത്ത് 90 മിനിറ്റും അവർക്ക് വേണ്ടി തന്നെയാണ് കളിക്കുന്നത് ഈ സീസണിൽ ഇത്രയും മത്സരങ്ങളിൽ അവർക്ക് വേണ്ടി തന്നെയായിരുന്നു ഞങ്ങൾ ഓരോ നിമിഷവും കളിച്ചത് ആ കോവിഡിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ടോപ്പ് 1 ടീമായി തന്നെ നമ്മൾ പ്ലേ ഓഫിലേക്ക് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല ഈ സഹലും ഒപ്പം ലൂണയും കളിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ അവസാന നിമിഷം ഒരു 20 മിനിറ്റ് മുമ്പ് വന്ന അപ്ഡേറ്റിൽ അവർ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം വരും അപ്ഡേഷനുകൾക്കായി വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ട്വീറ്റ് ഹാൻഡിൽ നമ്മളോട് പറയുന്നത് അപ്പോൾ സഹലും ഒപ്പം തന്നെ ലൂണയും കൂടി ഇന്ന് കളിക്കാൻ ഇറങ്ങുമെന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട് കാരണം ഇത്രയും മികച്ചൊരു പ്ലേമേക്കർ ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചൊരു പ്ലേമേക്കർ തന്നെയാണ് ഇത് നായകൻ ലൂണയെ നമുക്ക് വിലയിരുത്താൻ കഴിയും അപ്പോൾ അത്തരത്തിൽ ഒരു മികച്ച ടീം തന്നെയാണ് നമ്മൾ ഇറക്കുന്നത് ഈ ആകെയുള്ളൊരു ആശങ്ക ഇവർ രണ്ടുപേരും കളിക്കുമോ എന്നതാണ് കാരണം ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആശങ്ക മാത്രമാണ് ആരാധകർക്കുള്ളത് ബാക്കിയൊന്നും അവർക്കൊരു പ്രശ്നമേ എന്നതാണ് കാരണം ഈ
ഹൈദരാബാദിൻ ഈ അവരുടെ ഫസ്റ്റ് ഫൈനലാണ് അവർ കളിക്കാൻ വേണ്ടി വരുന്നത്. അവരുടെ ഇതിനു മുമ്പുള്ള ഏറ്റവും മികച്ച ഒരു സ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അഞ്ചാം സ്ഥാനത്തെത്തിയതായിരുന്നു. ഒഗ്ബച്ച എന്ന ഗോളടി യന്ത്രം തന്നെയാണ് ഹൈദരാബാദിൻ്റെ കരുത്ത്. ആ ഗോളടി യന്ത്രത്തിലേക്കുള്ള ഹൈദരാബാദിൻ്റെ ബോൾ പാസിംഗ് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ജയം ഉറപ്പിക്കാം. നമ്മൾ ആദ്യ റൗണ്ടിൽ അത് മനോഹരമായി നടപ്പാക്കിയതാണ്. അതുതന്നെയായിരിക്കാം ഇത്തവണയും ഉഗാമനോവിച്ച് ഒരുക്കാൻ പോകുന്ന തന്ത്രം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട് ഈ ആവേശക്കാഴ്ചകൾ അതിങ്ങനെ ആരവുമായി നിറയുകയാണ്. സമയം ഈ കളി തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഉറപ്പാണ് ഇവിടെ ഏകദേശം നിറഞ്ഞ് കവിയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും. നമ്മളൊരു 10-15,000 മുകളിൽ ആളുകളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ പറ്റോടയിലെ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി 18,000 ആണെങ്കിൽ ഇവിടെ അത്രയും ആളുകൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ് മനു. ഏതായാലും കൊച്ചിയിൽ ആവേശ തീര തല്ലുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫൈനൽ 7:30 തുടങ്ങാനിരിക്കെ ഏതായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും ബിഗ് സ്ക്രീൻ വെച്ചുകൊണ്ട് ആരാധകർ എല്ലാവരും തന്നെ അതിന് മുന്നിലേക്ക് എത്തുകയാണ്. മഞ്ഞക്കടലാകുകയാണ് അക്ഷരാർത്ഥത്തിൽ കേരളവും ഒപ്പം തന്നെ ഫറ്റോദയും. വിവരങ്ങളാണ് മനുവും സിബിയും കൊച്ചിയിൽ നിന്നും നൽകിയത്.